നമസ്കാരം, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുണ്ട്. കാരണം നമുക്ക് എങ്ങനെ നമുക്ക് തനിയെ ഹെന്ന തലയിൽ അപ്ലൈ ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ ഇടുന്നത് കേട്ടോ. ഇത് ഏതാണ്ട് ഒരു വർഷമായി കാണും. ശില്പ നിശാന്ത് എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് എങ്ങനെ തനിയെ ഇടാം എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്യണമെന്ന്. പക്ഷേ എനിക്കിതുവരെ സമയം കിട്ടിയില്ല, പല കാരണങ്ങൾ കൊണ്ട് അത് മാറി മാറിപ്പോയി. അതുകൊണ്ട് ഇപ്പോഴും ഞാൻ അതൊന്ന് കാണിക്കുകയാണ്. ഞാൻ ഹെന്ന തനിയെ ഇട്ട് കാണിക്കുകയാണ്. ഇത് നമുക്ക് ബ്യൂട്ടി പാർലറിലൊക്കെ പോകുമ്പോൾ അവരിങ്ങനെയാണ് നമുക്ക് അപ്ലൈ ചെയ്ത് തരുന്നത്. ഇത് വാഷ് ചെയ്യാനും വളരെ എളുപ്പമാണ് കേട്ടോ. ഒരു കുരുക്കും ഇല്ലാതെ മുടിക്ക് നമുക്ക് വാഷ് ചെയ്തെടുക്കാം. പിന്നെ ഈ സെയിം ഹെന്ന മിക്സിങ്ങിൻ്റെ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു വർഷം മുമ്പ്. അപ്പോൾ ഇതിൽ ഞാൻ കാണിക്കുന്നുണ്ട്, പക്ഷേ ഞാൻ പെട്ടെന്ന് ഓടിച്ച് കാണിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്ന് അറിയണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. നിങ്ങളത് നോക്കിയാൽ മതി. ഇത് ശരിക്കും നാച്ചുറലായിട്ട് ഹെയർ കളറിങ് ആണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ബീട്രൂട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇട്ടിട്ട് അത് വാഷ് ചെയ്ത് ഹെയറിൻ്റെ ആ കളറും കൂടെ കാണിക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, നമുക്കൊന്ന് വീഡിയോ വാച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് ഹെന്ന മിക്സ് ചെയ്യാനാണ് 3 ടീ ബാഗ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ 2 ബീട്രൂട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ 2 ബീട്രൂട്ടും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് നമ്മൾ തിളപ്പിക്കണം. അപ്പോൾ അതിൻ്റെ കളർ ഫുള്ള് അതിലോട്ട് ആ വെള്ളത്തിലോട്ട് ഇറങ്ങണം കേട്ടോ. അപ്പോൾ ഈ ഇപ്പോഴ് ഞാൻ ദേ അരിച്ചെടുക്കുന്നുണ്ട്. എല്ലാ കളറും ആ വെള്ളത്തിലോട്ട് മാറി ഞാൻ ഇപ്പോൾ അരിച്ചെടുത്ത് ഞാൻ ഇനി ഹെന്ന മിക്സ് ചെയ്യുകയാണ്. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഹെന്ന മിക്സ് ചെയ്യുന്നത് ഞാൻ നൂപൂറിൻ്റെ ഹെന്നയാണ് എടുത്തിരിക്കുന്നത്. ഇത് 100% പ്യുർ ഹെന്നയാണ്. എനിക്കിതാണ് ഇഷ്ടം. ഇതാണ് നല്ല ക്വാളിറ്റിയാണ് കേട്ടോ, ബെസ്റ്റ് ക്വാളിറ്റിയാണ്. അപ്പം നമുക്ക് ഹെന്ന ഇട്ട് ഇതിൽ മിക്സ് ചെയ്യാം. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻഡിഗോയുടെ പൗഡറും കൂടെ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഹെന്ന ഇട്ടതിന് ശേഷം പിന്നെ ഇൻഡിഗോ ഇടാം. എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങളുടെ സൗകര്യം പോലെ. പിന്നെ ഒരു അരമുറി നാരങ്ങ നീരും കൂടെ ചേർക്കുന്നുണ്ട്. പിറ്റേന്ന് ഞാൻ അത് ഇടാൻ സമയം ഒരു മുട്ടയിലേക്ക് അടിച്ച് ചേർക്കുന്നുണ്ട്. അതേപോലെ കുറച്ച് ഓയിൽ, അത് ഒലിവ് ഓയിലാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ. കാരണം നമ്മൾ മുടി ഡ്രൈ ആവാതിരിക്കാനാണ്. അപ്പോൾ ഇനി നമുക്ക് ഇടുന്നത് നോക്കാം. അപ്പോൾ ഈ ഇടാൻ നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത് 2 ഗ്ലൗസ് വേണം. പിന്നെ നമുക്ക് ഇതേപോലെയുള്ള ഒരു ബ്രഷ് വേണം. ബ്രഷിൻ്റെ അറ്റം ഇതേ കണക്ക് കൂർത്തതായിരിക്കണം കേട്ടോ. ഇങ്ങനത്തെ ബ്രഷാണ് നല്ലത്. പിന്നെ നമുക്ക് വേണ്ടത് ഇതേ കണക്ക് നമ്മുടെ ഡ്രസ്സിലൊന്നും ആവാതിരിക്കാൻ വേണ്ടി ഒരു പ്രൊട്ടക്റ്ററാണ്. അപ്പോൾ ഇത് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു പഴയ ടവൽ ഏതെങ്കിലും ഇതേ കണക്ക് നമ്മുടെ ഈ കഴുത്തിൽ ഇങ്ങനെ ചുറ്റി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇടുന്നത് ഞാൻ ഒന്ന് കാണിച്ചു തരാം. കാര്യം ഗ്ലൗസ് ഇട്ടില്ലെങ്കിൽ പിന്നെ കൈ മൊത്തം ആവും കേട്ടോ. ഇപ്പോൾ ദേ ഈ നമ്മൾ ഈ മിഡിലില്ലേ, മിഡിലിൽ നമ്മൾ ആ ബ്രഷിൻ്റെ അറ്റം വെച്ച് ദേ ഇതേപോലെ മുടി ഇങ്ങനെ എടുക്കണം കേട്ടോ. നിങ്ങൾ കാണുന്നില്ലേ. അപ്പോൾ ഇതേപോലെ മുടി എടുത്തിട്ട് നമ്മുടെ ഇടത്തെ കയ്യിൽ 2 വിരൽ നമ്മൾ ദേ ഇതേ കണക്ക് വെക്കണം. വെച്ചിട്ട് നമ്മളൊന്ന് ആ വിരലിൽ മുടി ഇങ്ങനെ ചുറ്റണം. ശരിക്കും പറഞ്ഞാൽ ഒരു കുടുമി പോലെ, ചെറിയ ഒരു കുടുമി പോലെ നമ്മൾ ഇങ്ങനെ കറക്കിയെടുക്കണം. അതാണ് സംഭവം. എന്നിട്ട് ബാക്കി മുടികളെല്ലാം അതിലിങ്ങനെ കറക്കി കറക്കി വെക്കും. ഇത്രയേ ഉള്ളൂ. ഇത് നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയാൽ ഇങ്ങനെയാണ് അവർ ഇട്ട് തരുന്നത് നമുക്ക്. കണ്ടോ, ഇതേ കണക്ക് ഇട്ടിട്ട് ഇങ്ങനെ ചുറ്റി 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 വെച്ചിട്ട് അതിൻ്റെ അറ്റത്ത് നമ്മൾ ഈ ഹെന്ന കുറച്ച് തേച്ച് കൊടുക്കണം. അപ്പോൾ അതവിടെ ഇങ്ങനെ ഒട്ടിയിരിക്കും. എളുപ്പമാണ് കേട്ടോ, ഒരുപാടുമില്ല. ഇപ്പം നമുക്ക് ആരുമില്ല ഇട്ട് തരാമെന്നുണ്ടെങ്കിൽ നമുക്ക് തനിയെ ഇടാവുന്നേ ഉള്ളൂ. പിന്നെ ഒരു കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഇട്ടാൽ കുറച്ചുകൂടി എളുപ്പമാണ് കേട്ടോ. അപ്പം നമുക്ക് കണ്ടിട്ട് ഇടാം. നമുക്ക് എവിടെയൊക്കെ കവർ ചെയ്യണം അവിടെ എല്ലാം നമുക്ക് കവർ ചെയ്യാം. കണ്ടോ, ഇതേ കണക്ക് ബ്രഷ് വെച്ച് തേച്ച് അവിടെ മൊത്തം നമ്മുടെ ആ എടുക്കുന്ന ആ നമ്മുടെ ആ ലൈനിലും സ്കാൾപ്പിലും ഒക്കെ തേച്ച് പിടിപ്പിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതേപോലെ അടുത്ത ലെയർ എടുക്കണം. ഇനി ണ്ടോ, അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് നല്ലൊരു കളർ കിട്ടും കേട്ടോ, ഈ ബീട്രൂട്ടിൻ്റെ കളർ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബീട്രൂട്ടോ ക്യാരറ്റോ ഏത് വേണമെങ്കിലും എടുക്കാം ഇത് കണക്ക്. അപ്പോൾ ഇത് കെമിക്കലല്ല, നാച്ചുറലായിട്ടുള്ള ഒരു ഹെയർ കളറിങ് ആണ്. നിങ്ങളിത് സ്ഥിരം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മുടി നല്ല ചേഞ്ചസ് വരും, നല്ല ഒരു കളർ ചെയ്ത ഒരു എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അങ്ങനെ അപ്പോൾ ഇത് വീണ്ടും ഇങ്ങനെ മുടി എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ ആ കുടുമി പോലെ വെച്ചിരിക്കുന്നതിൽ ഇങ്ങനെ ചുറ്റി 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 എടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും അതിൻ്റെ എൻഡ് നമ്മൾ ഈ
ഹെന്ന വെച്ചു തേച്ച് പിടിപ്പിക്കുന്നു. ഇതാണ് സംഭവം, ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയില്ലേ നിങ്ങൾക്ക് എങ്ങനെയാണ് നമുക്ക് തനിയെ ഇടാൻ പറ്റുന്നതെന്നുള്ളത്? അപ്പോൾ ഇത് ഈസിയാണ്. പിന്നെ ഇതേ ഇത് വാഷ് ചെയ്യുന്ന സമയത്ത് നമുക്കിങ്ങനെ ലെയറ് പോലെ ഇളക്കി 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 ഇങ്ങനെ എടുക്കാം. അതും ഒരു പാടുമില്ല, മുടി കുരുങ്ങില്ല, കണ്ടോ. എന്നിട്ട് ബാക്കിലും നമുക്കിങ്ങനെ നാല് വശവും തലയുടെ നാല് വശവും കറക്കി 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 മുടി ഇങ്ങനെ എടുത്ത് നമുക്ക് തേക്കാവുന്നതേ ഉള്ളൂ, കേട്ടോ. അത് ചില ആളുകൾക്ക് കൺഫ്യൂഷനാണ് എങ്ങനെ ഇടും. പക്ഷെ ആദ്യമൊക്കെ ഇടുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നും എങ്ങനെയാണെന്നുള്ളത്. പക്ഷേ അത് ഇട്ട് ഇട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ അത് യൂസ്ഡ് ആവും, പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും, കേട്ടോ. ഇതേപോലെയാണ്, കണ്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ നാല് വശത്തുനിന്നും കുറേ ഷേപ്പ്. എനിക്ക് മുടി കുറവാണ്, ഇപ്പോൾ തിക്കായിട്ടുള്ളവർക്കും പിന്നെ അയ്യോ ഒരുപാട് തിക്കാണല്ലോ ഇപ്പം എങ്ങനെ ഇടാൻ പറ്റുമെന്നൊന്നും വിഷമിക്കേണ്ട. ഇതേക്കെ ഇട്ടാൽ വളരെ ഈസി ആയിട്ട് ഇടാം. ആ ബ്രഷിൻ്റെ എൻഡ് വെച്ച് കുറേശ്ശെ കുറേശ്ശെ മുടി ഇങ്ങനെ കോരി എടുത്തിട്ട് നമുക്ക് ഇതേപോലെ കറക്കി കറക്കി നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, കേട്ടോ. ഇപ്പം ഞാൻ അപ്പുറത്തെ സൈഡ് കാണി ഇടയാണ്, കണ്ടോ. അത് കണക്ക് നമുക്ക് രണ്ട് സൈഡും ഇതേപോലെ ഇടാം, ഈസി ആയിട്ട്, കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും. ഈ ആദ്യം ഫ്രണ്ടിലുള്ള എല്ലാ മുടിയും എടുത്തിട്ട് പിന്നെ പതുക്കെ പതുക്കെ ബാക്കിലോട്ട് ഇങ്ങനെ പോവാം. അപ്പോൾ ഇനി നമുക്ക് ഒന്ന് വാച്ച് ചെയ്യാം, കേട്ടോ. ഞാൻ പിന്നെ ഇത് തീരുമ്പോൾ ഇനി പറയാം. അപ്പോൾ ഞാനൊരു മ്യൂസിക് ഇട്ട് കാണിച്ചു തരാം. ബാക്കിലെ ഫുൾ പൊടിയും ഞാൻ എടുത്ത് ഇതേ കണക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ വാച്ച് ചെയ്തല്ലോ. അപ്പം ഇതേ കണ്ടോ. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇനി നമ്മൾ ഇത് ഫുൾ അങ്ങ് കവർ ചെയ്യണം, കേട്ടോ. ഹെന്ന വെച്ച് നമ്മൾ ഇനി പുറകില എല്ലാ മുടിയിലും ഹെന്ന അങ്ങ് വെച്ച് തേക്കണം. അതേപോലെ ഈ കുടുമി പോലെ വെച്ചിരിക്കുന്ന അതിലും എല്ലാം നമ്മളിങ്ങനെ ഹെന്ന തേച്ച് പിടിപ്പിക്കാം, കേട്ടോ. അപ്പോൾ ഈ ഹെന്ന അങ്ങ് അകത്ത് പോവും. ഇത് നമ്മൾ കുറേ നേരം ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും ഇരിക്കണം, എന്നാലേ ഇത് പിടിക്കത്തുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഒരു രണ്ട് മണിക്കൂറൊക്കെ ഇരിക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. ഇത് ഇട്ടിട്ട് നമുക്ക് കുറേ നേരം നമ്മളെ വീട്ടിലെ ജോലിയൊക്കെ ചെയ്യാം. എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കുളിച്ചാൽ മതി, കേട്ടോ. അപ്പോൾ അത്രയും നേരം ഇത് ഉണങ്ങും. ഇത് എത്ര നേരം വയ്ക്കാം അത്രയും നല്ലതാണ്. ഇതെല്ലാം ഇട്ടതിന് ശേഷം നമുക്കൊരു ഷവർ ക്യാപ്പ് കൈയൊക്കെ കഴുകി ബാക്കൊക്കെ നമുക്ക് ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ചെടുക്കാം. അത് കഴിഞ്ഞ് ഇതേപോലെ ഒരു ഷവർ ക്യാപ്പ് വെച്ച് നമുക്ക് തലയിലിട്ടിട്ട് വീട്ടിലെ ജോലികളെല്ലാം ചെയ്യാവുന്നതാണ്, കേട്ടോ. ഇത്രയേ ഉള്ളൂ, ഒരു ചെറിയൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്താൽ മതി, കേട്ടോ. അപ്പോൾ ഇത് കണക്ക് ഇട്ടിട്ട് നമുക്ക് കുറേ നേരം ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ നിങ്ങൾക്ക് സൗകര്യം പോലെ എപ്പോഴെന്ന് വെച്ചാൽ കഴുകിയെടുക്കാം. ഇനി ഇവിടെ വാഷ് ചെയ്തതാണ് തൈ കാണിക്കുന്നത്, കണ്ടോ. ഒരു ബീട്രൂട്ടിൻ്റെ ഒരു ചെറിയൊരു കളറ് വന്നിട്ടുണ്ട്, കേട്ടോ, മുടിക്ക്. ഇതിപ്പം വെയിലത്തൊക്കെ നിൽക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് നമുക്കറിയാൻ പറ്റും. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. സോ സീ യു നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ ആൻഡ് ടേക്ക് കെയർ.